സി പി ഐയുടെ മുഖപത്രമായ ജനയുഗത്തിനെന്ന 75 വയസ്സ് വൈകിട്ട് കൊല്ലത്ത് വാർഷികാഘോഷ പരിപാടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. ശ്രീകുമാരൻ തമ്പി, കുരീപ്പുഴ ശ്രീകുമാർ എന്നിവർ പങ്കെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്രങ്ങൾ വെറും വർത്തമാന പത്രങ്ങൾ മാത്രമല്ല, പാർട്ടി വക്താക്കളും പ്രചാരകരും സംഘാടകരും ആയിരിക്കണമെന്നാണ് ലെനിൻ പറഞ്ഞത്. ഈ വാക്കുകൾ അന്വർത്ഥമാക്കിയാണ് ഏതാനും ചെറുപ്പക്കാരുടെ പരിശ്രമത്തിൽ ജനയുഗം പത്രം പിറവിയെടുത്തത്. കൊല്ലത്തായിരുന്നു ജനയുഗത്തിന്റെ ആരംഭം. ആദ്യം രാഷ്ട്രീയ വാരികയായും പിന്നീട് ദിനപത്രമായും തുടങ്ങി. എംഎനും എൻ ഗോപിനാഥൻ നായർ, കെ എൻ പങ്കജാക്ഷൻ നായർ, ആർ ഗോപിനാഥൻ നായർ, രാമചന്ദ്രൻ പിള്ള, എ ആർ കുട്ടി എന്നിവരായിരുന്നു തുടക്കക്കാർ. ആയിരത്തി തൊള്ളായിരത്തി 1949 ജനുവരി 21 ജനയുഗം ആരംഭിക്കുന്നു. പത്രാധിപന്മാരായ എൻ ഗോപിനാഥൻ നായർ, ആർ ഗോപിനാഥൻ നായർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, വി ലക്ഷ്മണൻ എന്നിവരാണ് ആ ദൗത്യ സംഘത്തിലുണ്ടായിരുന്നത്. ഒരു കാലത്ത് തിരുവിതാംകൂറിൽ ജനയുഗം സർക്കുലേഷനിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. സാമ്പത്തിക ദുരിതത്തിൽപ്പെട്ട് പത്രം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ജനപിന്തുണയോടെ പത്രം വീണ്ടും പുറത്തിറങ്ങി. കാമ്പിശ്ശേരി കരുണാകരൻ നായർ ഉൾപ്പെടെ പത്രാധിപർ നൽകിയ പാഠം ഇന്നും ജീവനക്കാർ പിന്തുടരുന്നു. റിപ്പോർട്ടർ, കൊല്ലം.